Hi, good morning. How are you? Fine, good. Let's welcome our English class. In our last class, we have learned F. Some words begin with F. അതല്ലേ പഠിച്ചത്? എഫ് എന്ന ആൽഫബറ്റും അതിൻ്റെ കൂടെ എന്തും പഠിച്ചു, ആ കുറച്ച് വാക്കുകളും പഠിച്ചു. എല്ലാവരും ഓർക്കണ്ടോ അത്? ഏതൊക്കെയായിരുന്നു പഠിച്ച വാക്കുകൾ എന്ന് ഓർക്കണ്ടോ? ആ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും പറയുന്നുണ്ടല്ലോ നല്ല മക്കളായിട്ട്. എഫ് ഫോർ ഫോക്സ്, എഫ് ഫോർ ഫാൻ, എഫ് ഫോർ ഫ്ലാഗ്. ഗുഡ് ഗുഡ്, നല്ല മക്കളാണ് കേട്ടോ. എല്ലാവരും കുറേ വേർഡ്സ് ഒക്കെ പറയാൻ വേണ്ടി പഠിച്ചു. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു റൈറ്റ് ആൽഫബറ്റ് എഫ്. എന്താണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്? ആ എങ്ങനെയാണ് എഫ് എന്ന ആൽഫബറ്റ് എഴുതുന്നത് അറിയാവോ മക്കൾക്ക്? എഫ് എങ്ങനെയാണ് എഴുതുക? ആ നമുക്കൊന്ന് നോക്കിയാലോ. ടീച്ചർ ബോർഡിൽ എഴുതി കാണിച്ചു തരാം എങ്ങനെയാണ് എഫ് എഴുതുന്നത്. അത് നല്ലോണം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മക്കൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള വർക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ, ഹലോ ഫിലിസൺ, ലിസൺ. ഡ്രൈ സ്റ്റാൻഡിംഗ് ലൈൻ, ടു സ്ലീപ്പിംഗ് ലൈൻ. ഇറ്റ്സ് വെരി ഈസി ടു ഡ്രോ ദിസ് ആൽഫബറ്റ് അല്ലേ? എന്താ കാരണം? ആ ദ ലാസ്റ്റ് ക്ലാസ് വി സ്റ്റഡി ആൽഫബറ്റ് ഇ, അതുപോലെ തന്നെയാണ് എഫും അല്ലേ? ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ഡ്രോ ടു സ്ലീപ്പിംഗ് ലൈൻസ്. ക്യാപിറ്റൽ ലെറ്റർ എഫ് എങ്ങനെയാണ് എഴുതാൻ നോക്കുക. ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ഡ്രോ ടു സ്ലീപ്പിംഗ് ലൈൻസ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. എന്താണ് ക്യാപിറ്റൽ ലെറ്റർ എഫ്? സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, രണ്ട് സ്ലീപ്പിംഗ് ലൈൻ വരച്ചു. അപ്പം എന്തായി? ക്യാപിറ്റൽ ലെറ്റർ എഫ്. അപ്പം മക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ എഫ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ, ദെൻ സ്മോൾ ലെറ്റർ എഫ്. സ്മോൾ ലെറ്റർ എഫ് കുറച്ചൊന്ന് കണ്ടോ, അപ്പോൾ സെൻട്രലായിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് സ്ലിപ്പിംഗ് ലൈൻ വരയ്ക്കുന്നത്. സ്മോൾ ലെറ്റർ എഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? കർവ് വരയ്ക്കുന്ന പോലെ വരയ്ക്കുക. അപ്പം എന്താ മക്കളെ ഇത്? സ്മോൾ ലെറ്റർ എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. Then we want to write how to write these alphabets in four line. എങ്ങനെയാണ് ഇത് ഫോർ ലൈനിൽ എഴുതാന്ന് ടീച്ചർ ഒന്ന് കാണിച്ചു തരാം. ടീച്ചർ ഫോർ ലൈൻ വരച്ചു. ഓക്കെ, ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആണ്. ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, ഫസ്റ്റ് ത്രീ ലൈൻസ് യൂസ്. ഡ്രോ എ സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. എങ്ങനെയാണ് ഫസ്റ്റ് ത്രീ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഫ് എഴുതുന്നത്. അപ്പം എങ്ങനെയാണ് വന്നത്? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു, രണ്ട് സ്ലീപ്പിംഗ് ലൈനും വരച്ചു. ഓക്കെ, സ്മോൾ ലെറ്റർ എഫ്, ദാറ്റ് ഓൾസോ വി യൂസ് ഫസ്റ്റ് ത്രീ ലൈൻസ്. അപ്പം എന്താ വന്നത്? സ്മോൾ ലെറ്റർ എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ്. ഫസ്റ്റ് ത്രീ ലൈൻസ് തന്നെയാണ് മക്കൾ എഴുതുന്നത് കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. ഓക്കെ, ലാസ്റ്റ് ഫോർത്ത് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല. ഫസ്റ്റ് ത്രീ ലൈൻസിനുള്ളിലാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എഫും സ്മോൾ ലെറ്റർ എഫും. ഓക്കെ, ദെൻ listen here.
ടീച്ചർ രണ്ട് കോളംസ് വരച്ചിട്ടുണ്ട് അല്ലേ. ഹിയർ ഐ വാണ്ട് ടു റൈറ്റ് സം ക്യാപിറ്റൽ ലെറ്റേഴ്സ്. Okay, listen here. You want to identify word is capital letter F. Okay, and circle that capital letter F. Is this capital letter F? No. No. Yes, that is capital letter F. Try a circle. Is this capital letter F? No. Yes, എങ്ങനെയാണ് പഠിച്ചത്? ഡ്രൈ സ്റ്റാൻഡിങ് ലൈൻ, ടു സ്ലിപ്പിംഗ് ലൈൻ, മാച്ചിങ് മാച്ചിങ് ആണ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ? പുട്ടെ സർക്കിൾ ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഇസ് ദിസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്? നോ. ഇ? നോ. സി? യെസ്. ഇതെന്താണ്? മാച്ചിങ് മാച്ചിങ് ആണ് അല്ലേ. എഫ് മാച്ചിങ് മാച്ചിങ് ആണ്. പുട്ടെ സർക്കിൾ. Is this capital letter F? No. Is this? No. Yes, it is capital letter F. Put a circle. Then? No. This is B. But ഈ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇവിടെ എവിടെയാണ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. നമ്മൾ ഇവിടെ എഴുതി പഠിച്ച പോലെ താഴെ കാണുന്ന ബോക്സിനകത്ത് നിന്ന് എല്ലാവരും സർക്കിൾ ചെയ്തു. റെഡി അല്ലേ? ഓക്കെ. ദെൻ നമുക്ക് എന്താണ് സ്മോൾ ലെറ്റർ എഫ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഹിയർ ആർ സം സ്മോൾ ലെറ്റേഴ്സ്. യു വാണ്ട് ടു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് സ്മോൾ ലെറ്റർ എഫ്. എവിടെ സ്മോൾ ലെറ്റർ എഫ് നമ്മൾ എഴുതി പഠിച്ചത്? യെസ്, സ്മോൾ ലെറ്റർ എഫ് ആണ്. അതുപോലെ മാച്ചിങ് ആയിട്ടുള്ള ആൽഫബറ്റ് ഈ ബോക്സിൽ എവിടെ ഒന്ന് നോക്കൂ. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ചെയ്യാനുള്ള വർക്കാണിത്. റെഡി? നോക്കൂ. ഇസ് ദി സ്മോൾ ലെറ്റർ എഫ്? നോ. നോ. ഇസ് ദി സ്മോൾ ലെറ്റർ എഫ്? നോ. യെസ്, ദിസ് ഈസ് സ്മോൾ ലെറ്റർ എഫ്. യു വാണ്ട് ടു പുട്ട് എ സർക്കിൾ. Is this small letter F? No. Yes. Matching, matching. Matching, matching. Put a circle. Look, small letter ano parayana ellarum. No. No. Very good. Small letter F ano? No. C ano, le? No. Yes. This small letter F. Is this small letter F? No. Small letter A. അപ്പോൾ ഇവിടെ ടീച്ചർ കാണിച്ചു തന്ന പോലെ സ്മോൾ ലെറ്റർ എഫ്, സ്മോൾ ലെറ്റർ എഫ് മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് എല്ലാവരും എന്ത് ചെയ്തു? അതിനെ സെർച്ച് ചെയ്ത് കണ്ടെത്തി. എന്ത്? എവിടെയാണ് സ്മോൾ ലെറ്റർ എഫ്, എവിടെയാണ് ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്നത്. റെഡി അല്ലേ? ദെൻ ഷാൽ വി ഡ്രോ എ പിക്ചർ വിത്ത് എഫ്. നമുക്കൊരു പിക്ചർ വരച്ചാലോ എഫ് എന്ന ആൽഫബറ്റ് വെച്ചിട്ട്. Yes. ഏതാണ് ആൽഫബറ്റ്? Which alphabet is this? F. ഏതാണ്? F. ടീച്ചർ ഒരു ചെറിയ പിക്ചർ വരയ്ക്കാൻ പോവാണ്. Listen here. What is this? എന്ത് പോലെ തോന്നുന്നുണ്ട്? യെസ്, ഇറ്റ് ഇസ് എ ഫ്ലാഗ് അല്ലേ. എഫ് എന്ന ആൽഫബറ്റ് വെച്ച് നമ്മൾ എന്ത് പിക്ചറാണ് വരച്ചത്? ഫ്ലാഗ് വരച്ചോ. എല്ലാവർക്കും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റൂ അല്ലേ.
ജസ്റ്റ് എ ഗെയിം. ഓക്കെ, ദെൻ ഇപ്പം നമ്മളിപ്പോൾ പഠിച്ച ആൽഫബറ്റ് ഏതാണ്? എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 29. ആ ഹിറ, ട്രേസ് ആൻഡ് റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. യു വാണ്ട് ടു റൈറ്റ് ഹിയർ ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ട്രേസ് ആൻഡ് ദ ലെറ്റർ ആൻഡ് റൈറ്റ്. ഇവിടെ എല്ലാവരും എന്ത് ചെയ്യണം? ആ എഫ് എന്ന ആൽഫബറ്റ് എഴുതണം. നെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എഫ് എല്ലാവരും എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാതെ എഴുതാൻ പറ്റുമല്ലോ. ഗുഡ്. സ്മോൾ ലെറ്റർ എഫും എന്ത് ചെയ്യണം? ട്രേസ് ഓവർ ദ ലെറ്റർ ആൻഡ് റൈറ്റ്. ദെൻ നെക്സ്റ്റ് ലിസൺ, സർക്കിൾ ദ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഇൻ ദ ബോക്സ്. അപ്പം ടീച്ചർ ഇപ്പം എന്താ പറഞ്ഞു തന്നത്? എവിടെയാണ് ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്ന് കണ്ടുപിടിക്കാൻ ടീച്ചർ പറഞ്ഞു തന്നു. എല്ലാവർക്കും ഒന്ന് ശ്രമിച്ചൂടെ? ഓക്കെ, ദെൻ സർക്കിൾ ദ സ്മോൾ ലെറ്റർ എഫ് ഇൻ ദ ബോക്സ്. എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ എഫ് നമ്മൾ ബോർഡിൽ ഇപ്പോൾ എന്താ ചെയ്ത് പഠിച്ചത്? എവിടെയാണ് സ്മോൾ ലെറ്റർ എഫ് എന്ന് കണ്ടുപിടിച്ചു, എവിടെയാണ് ക്യാപിറ്റൽ ലെറ്റർ എഫ് എന്നും കണ്ടുപിടിച്ചു. അപ്പോൾ ടീച്ചർ മക്കൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ എന്ത് ഉപയോഗപ്പെടും? ആ ടീച്ചർ ബോർഡിൽ എഴുതി തന്ന ഈ കാര്യങ്ങൾ മക്കൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പം എല്ലാവരും ഈ എഫ് എന്ന ആൽഫബറ്റ് എഴുതി പഠിക്കുക. അപ്പോഴേക്കും ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു ആൽഫബറ്റുമായിട്ട് എത്തും. അപ്പോഴേക്കും ഇത് പഠിച്ച് റെഡി ആയിട്ടിരിക്കുക. ബൈ ബൈ. Trace over the letter and write F. This is big F. This is small F. Circle the capital letter F in the box. Circle the small letter F in the box.